സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നമ്മളെല്ലാം മൊത്തമായി മൊത്തവിലയിൽ വാങ്ങപ്പെട്ടവരാണ് എന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നല്ലോ ഇന്നലെ നിർത്തിയത്. നാല് ദേശങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട്, സിറിയ, ഫിനീഷ്യ അഥവാ ലെബനൻ, സമറിയ, യൂദയ എന്നിവ. ഇതിപ്പോൾ കുറേയധികം ദിവസങ്ങളായി നാം ഇങ്ങനെയൊരു ദേശവിചാരവുമായി മുന്നോട്ട് പോവുകയാണ്. ഇന്ന് മോശ നിയമാവർത്തന പുസ്തകത്തിൽ തന്റെ ആമുഖ പ്രഭാഷണത്തിൽ ഉണർത്തുന്നതും ഒരു ദേശവിചാരം തന്നെയാണ്. ദൈവം നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശത്ത് ഉറച്ചു ജീവിക്കാൻ ആദ്യമേ ഉണ്ടാകേണ്ട ഉടമ്പടി വിശ്വസ്തതയുടെ ഉറപ്പ്. അത്ര സൗഹൃദമോ സാഹോദര്യമോ ഇയലാത്തൊരു ചരിത്രമുണ്ട് മേൽപ്പറഞ്ഞ ദേശവഴികളിൽ. ചില ഉദാഹരണങ്ങൾ പറയാം. 6 AD സമരായർ ഒരു പെസഹ തിരുനാളിൽ ജെറുസലേം ദേവാലയത്തിലെത്തി അവിടെ മനുഷ്യന്റെ അസ്ഥികൾ വാരി വിതറി മലിനപ്പെടുത്തി. 1973 യഹൂദരുടെ പ്രധാന തിരുനാളായ യോം കിപ്പൂറിൽ അവർക്കെതിരെ നനച്ചിരിക്കാതെ ഒരു സൈനിക ആക്രമണമുണ്ടാകുന്നു സിറിയ മുതലായ രാജ്യങ്ങളിൽ നിന്ന്. ആ കയ്പ്പാടത്തിൽ നിന്ന് വേദനകളും തിരിച്ചടികളും പ്രതിരോധങ്ങളും വർദ്ധിച്ചു വരുന്നതേയുള്ളൂ. ഇസ്രായേൽ എന്ന പേര് കേൾക്കുമ്പോൾ ഒരു മരുഭൂപ്രദേശമാണ് നമ്മുടെ എല്ലാം മനസ്സിൽ ആദ്യമേ തെളിഞ്ഞു വരുന്ന ചിത്രം. ഒരു തുള്ളി വെള്ളത്തിന് പോലും വിലയിടാവുന്ന വിധത്തിൽ, അക്ഷരാർത്ഥത്തിൽ വിലയിടാവുന്ന വിധത്തിൽ ഒരു ദേശം. പക്ഷേ അതിൽ പച്ചപ്പും മണ്ണിൽ നിന്ന് പൊന്നും വിളയിക്കുന്നു എന്നത് അവരുടെ ഒരു കർമ്മശേഷി തന്നെയാണ്. എങ്കിലും ഇസ്രായേലിന് മഞ്ഞുറഞ്ഞ ഒരു സ്പർശം കൂടിയുണ്ട്. വടക്കൻ അതിർത്തികളിൽ ഇസ്രായേലിന്റെയും സിറിയയുടെയും ലെബനന്റെയും അതിരുകളിൽ നിലകൊള്ളുന്ന ഹെർമോൺ മലയിൽ, ആ ഹെർമോണിൽ നിലയുറപ്പിച്ചിരിക്കുന്ന അതീവ ജാഗ്രതയുള്ള ഒരു സൈന്യ വിഭാഗവുമുണ്ട്. 1973 ആ യുദ്ധത്തിന് പിന്നാലെ യഹീദാത് ഹ അൽപിനിസ്തി ദി ആൽപിനിസ്റ്റ് എന്ന പർവ്വത സൈന്യം. ഈ മഞ്ഞുറഞ്ഞ പർവ്വതങ്ങൾ കടന്ന് ഏത് ശത്രു സൈന്യം വരാനാണ് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും, ഇതൊന്നും പ്രസക്തമല്ല, മഞ്ഞിൽ ആരും യുദ്ധം ചെയ്യുന്നില്ല എന്ന പഴയ പാട്ടും പ്രസക്തമല്ല. ഒരു യുവ സൈനികൻ പറയുകയാണ്, നോക്കൂ യുക്രൈനിലേക്ക് നോക്കൂ, അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കൂ, മഞ്ഞുറഞ്ഞ ദേശങ്ങളിൽ. മേൽപ്പറഞ്ഞ ഈ വിവരണത്തിൽ അവിടെ ഇവിടെയായി ചില കാര്യങ്ങൾ തെളിയുന്നത് ശ്രദ്ധിക്കാം. ഉലയ്ക്കപ്പെട്ട ഉത്സവങ്ങൾ, പകത്തിയണയാത്ത കണ്ണുകൾ, മഞ്ഞുമൂടിയ ഹെർമോൺ. ദൈവദാഹത്തോടെ കേണവൻ, അവന്റെ ഉള്ളിൽ പതഞ്ഞു പൊന്തിയ അതേ ഹെർമോൺ തന്നെയാണിത്. കഴിഞ്ഞ ദിവസം നാം കണ്ട സങ്കീർത്തനം 42-43, ദൈവക്കണക്കിൽ തങ്ങൾ മൊത്തമാണെന്നും മൊത്തവില നൽകപ്പെട്ട് വാങ്ങപ്പെട്ടവരാണെന്നും മാനിക്കാതെ ചില്ലറകളായി ചിതറി തമ്മിൽ കലമ്പുന്ന മനുഷ്യന്റെ ആവാസ സഞ്ചാര രേഖകൾ തിണർത്തുകിടക്കുകയാണ് ഈ ദേശവിസ്താരങ്ങളിൽ. ഇന്ന് സങ്കീർത്തനം 147 കഴിഞ്ഞ ദിവസത്തിലെന്ന പോലെ നീരലകൾ പേറുന്ന ഒന്നാണ് നനവ് പേറുന്ന ഒരു ദൈവാനുഭവം. പക്ഷേ അതൊരു മഞ്ഞുരുക്കത്തിന്റെ രൂപകത്തിലാണ് പറയപ്പെടുന്നതെന്ന് മാത്രം. ദൈവത്തിന്റെ വചനം എങ്ങനെ പാഞ്ഞു വന്ന് മഞ്ഞിനെ ഉരുക്കുന്നുവെന്നും മറ്റും. മഞ്ഞ്, തുഷാരം, ആലിപ്പഴങ്ങൾ, മഞ്ഞുകട്ടികൾ, തണുത്ത അരുവികൾ, ഹെർമോന്റെ ചിത്രമാണിതെന്ന് നാം മനസ്സിലാക്കുന്നുണ്ട്. നഷ്ടപ്പെട്ട സാഹോദര്യങ്ങളുടെ നെഞ്ചിൽ മഞ്ഞ് പുതച്ചുറങ്ങുന്ന ഹെർമോൺ. ഈ ഹെർമോൺ മഞ്ഞിന് നിറസാഹോദര്യത്തിന്റെ നനവുമുണ്ട്. ജെറുസലേമിനെ അത് പൊതിയുമ്പോൾ അഹ്റോന്റെ താടിയിലൂടെ ഒഴുകുന്ന അഭിഷേക തൈലത്തിന്റെ വഴക്കമുണ്ടതിന്. സങ്കീർത്തനം 133, യഥാർത്ഥ ആരാധനയുടെ ആഘോഷങ്ങൾ പിറക്കുന്നത് സഹോദരന്മാരുടെ ഐക്യത്തിൽ നിന്നാണ്. ശത്രുതകൾ മറന്ന് നാം ഒന്നാകുമ്പോൾ ദൈവത്തോടും സഹജനോടും അനുരഞ്ജനപ്പെടാതെ ആരാധന സാധ്യമല്ല തന്നെ. ഹെർമോണിന്റെ മഞ്ഞുരുകി നദികൾ നിറഞ്ഞ് ദൈവം നൽകിയ ആ ദേശത്താകെ പച്ചപ്പേറുന്ന കനിയണിയിക്കുന്ന കാഴ്ചയാണ് സങ്കീർത്തനം 147. ഉത്സവഭേരികളുണ്ടതിൽ, ശത്രുക്കളാൽ ഉലയ്ക്കപ്പെട്ട ഉത്സവങ്ങളല്ല, എല്ലാവരും ഒന്നു ചേർന്ന് ജെറുസലേം എന്ന അമ്മ മഹദിയുടെ സാന്ത്വനം ഉൾക്കൊള്ളുന്ന ഉത്സവം. എല്ലാ ജനതകളും തങ്ങൾ ജെറുസലേമിൽ പിറന്നവരാണെന്ന് പറയുമെന്ന് സങ്കീർത്തനം 87 പറഞ്ഞിട്ടുണ്ടല്ലോ, ശത്രു രാജ്യങ്ങൾ പോലും. അതുകൊണ്ട് തന്നെ ഇത് ഭൗതിക ജെറുസലേമിന്റെ കാഴ്ചയല്ല, നവ ജെറുസലേമിന്റെ കാഴ്ചയാണ്. എല്ലാവർക്കും ഇടമുള്ള, എല്ലാവരെയും സന്നിവേശിപ്പിക്കുന്ന, എല്ലാവരെയും ചേർത്തിണക്കുന്ന നവ ജെറുസലേം, ദൈവജനമായ സഭ. ഇന്നലെ സങ്കീർത്തനം 25 നാം ദൈവവുമായുള്ള സൗഹൃദം എന്തെന്ന് കാണുകയായിരുന്നു. നാം ദൈവത്തിന്റെ സുഹൃത്തുക്കളായിരിക്കുന്നു, ജനമായിരിക്കുന്നു എന്നത് ഒരു പ്രത്യേക വംശീയ പാരമ്പര്യം പേർന്നതുകൊണ്ടല്ല, അബ്രഹാമിന്റെ സന്തതികൾ എന്ന വംശീയ പാരമ്പര്യം. പക്ഷെ നമ്മൾ അബ്രഹാമിന്റെ സന്തതികൾ തന്നെയാണ്. വിശ്വാസത്തിൽ നമ്മളെല്ലാം അവന്റെ മക്കളാണ്. അതൊരു ജനിതക പരമ്പരയല്ല, ആരും അതിൽ നിന്ന് ഒഴിച്ചു മാറ്റപ്പെടുന്നുമില്ല. ദൈവവുമായുള്ള വ്യക്തിപരമായ സൗഹൃദത്തിന്റെ ആഴമാണ് അതിനെ നിർണയിക്കുന്നത്. ഉടമ്പടിയുടെ ഭാവവും അത് തന്നെയാണ്. അബ്രഹാം ദൈവത്തിന്റെ സുഹൃത്തായിരുന്നുവെന്ന് ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ. അതാണ് അവന്റെ ഉടമ്പടി വിശ്വസ്തത. ഇന്ന് നിയമാവർത്തനം 4 മോശ വാഗ്ദത്ത ഭൂമിയുടെ വിളമ്പിൽ നിന്നുകൊണ്ട് അവിടേക്ക് പ്രവേശിക്കാനൊരുങ്ങുന്ന ജനത്തിന് നൽകുന്ന ഉദ്ബോധനത്തിൽ ഇത് പ്രകടമാണ്. ദൈവവുമായി ഉണ്ടാകേണ്ട സൗഹൃദത്തെക്കുറിച്ചാണ് മോശ സംസാരിക്കുന്നത്. കേട്ടതും അറിഞ്ഞതുമൊക്കെ പ്രവൃത്തിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്ന ഒരു ജീവിത ശൈലിയാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. നമുക്കിതിനകം അറിയാമല്ലോ വചനം ദാബാർ എന്നത് പ്രവൃത്തി, ആക്ഷൻ കൂടിയാണ് എന്നത്. അതായത് ദൈവം അരുൾ ചെയ്തു എന്നാൽ അവിടുന്ന് അത് നിറവേറ്റി എന്ന് തന്നെയാണ് അർത്ഥം. അതുകൊണ്ട് തന്നെയാണ് ദൈവവചനത്തെ ശ്രവിക്കുന്ന നമ്മൾ അത് ജീവിതത്തിൽ മാംസം ധരിപ്പിക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.
അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ആകയാൽ സോ ദെയർഫോർ എന്ന് പറഞ്ഞുകൊണ്ട് മോശ പ്രഭാഷണം നടത്തുന്നതും. കേട്ടതിൻ്റെയും അറിഞ്ഞതിൻ്റെയും പരിണതിയായിരിക്കണം പ്രവൃത്തി. നിയമാവർത്തന ചരിത്രത്തിൽ ഈ ഒരു പ്രയോഗം ഏകദേശം 100 പ്രാവശ്യം കടന്നു വരുന്നുണ്ടത്രേ, ആകയാൽ എന്ന പ്രയോഗം. ശ്രീഹന്മാരും മറ്റും തങ്ങളുടെ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വഴിയടയാളം രേഖപ്പെടുത്തുന്നുമുണ്ട്. പ്രബോധനങ്ങൾക്കൊടുവിൽ അവയൊക്കെ എങ്ങനെ കർമ്മധർമ്മവീതികളിൽ നിറവേറ്റണമെന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ ഇസ്രായേലെ ചെവിതരുക എന്ന് മോശ പറയുകയാണ്. കൂടിയാലോചനയ്ക്കും യുദ്ധത്തിനും ആരാധനയ്ക്കുമായി വിളിച്ചു ചേർക്കുന്ന ഒരു ശബ്ദമാണത്. ശ്രോതാവിന്റെ സവിശേഷ ശ്രദ്ധയും തയ്യാറെടുപ്പും അത് ആവശ്യപ്പെടുന്നു. താൻ ദൈവത്തിൽ നിന്നും ഈ ജനത്തിന് പകർന്നു കൊടുക്കുന്ന ചട്ടങ്ങളും പ്രമാണങ്ങളുമാണ് നിയമാവർത്തന ഗ്രന്ഥമെന്ന് മോശ പറയുകയാണ്. ചട്ടങ്ങൾ, മിഷ്പാത്ത് എന്നത് യഥാർത്ഥത്തിൽ ന്യായാധിപന്മാർ ഷോഫെത്ത് പകർന്നു നൽകിയ തീർപ്പുകളെന്നാണ് അർത്ഥം. അതായത് ഒരു ജനത്തിന്റെ വളർച്ചയ്ക്കൊപ്പം അവരുടെ തർക്കങ്ങളും വ്യവഹാരങ്ങളും വളരും. ആ സമയം ന്യായാധിപന്മാർ ഈ തർക്ക സന്ദർഭങ്ങളിൽ കുറ്റാരോപണങ്ങളിൽ തങ്ങളുടെ തീർപ്പുകൾ കൽപ്പിക്കാറുണ്ട്. ഏറ്റവും കിടയറ്റതോ പഴുതടഞ്ഞതോ ആയ തീരുമാനങ്ങളാകണമെന്ന് നിർബന്ധമില്ല. ചിലതൊക്കെ വെറും ബാലിശമായിരിക്കും. എന്നാൽ നിയമത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇങ്ങനെയുള്ള ഒരു തീർപ്പുകളുടെ സമാഹാരം രൂപപ്പെട്ട് വളർന്നു വരുന്നതായി നമുക്ക് കാണാനാകും. തീർപ്പുകളും തീരുമാനങ്ങളും കാലമെടുത്ത് യുക്തിഭദ്രവും നീതിപൂർവകവുമായി വളർന്നേറുന്നതാണ് നാം കാണുന്നത്. മിഷ്പാത്ത് എന്നത് അതിന്റെ പ്രാഥമികാർത്ഥത്തിൽ തികച്ചും മാനുഷികമായ ന്യായാധിപന്മാരുടെ ന്യായവിധികളിൽ നിന്ന് ഉരുത്തിരിയുന്നതാണെങ്കിലും അതിന് കാലക്രമേണ ഒരു ദൈവിക വളർച്ച സാധ്യമാകുന്നുണ്ട്. ഇതേ വളർച്ച ദൈവം തന്റെ ജനത്തിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു കൂടിയാലോചനയും സഹപ്രവർത്തനവുമായി നിയമം മാറുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലെ കേൾക്കുക എന്ന് വിളിച്ചുകൊണ്ട് ദൈവം നമ്മെ ക്ഷണിക്കുമ്പോൾ അതിന് കൃത്യമായി പ്രത്യുത്തരം നൽകാൻ നാം ബാധ്യസ്ഥരാകുന്നത്. ന്യായ പ്രമാണങ്ങൾ മിഷ്പാത് പാലിക്കേണ്ടതിന് പകരം നാം ചോരക്കളികൾ മിഷ്പാഹിൽ ഏർപ്പെടുമ്പോൾ ദൈവം അതുകൊണ്ട് തന്നെയാണ് നമ്മെ അനുരഞ്ജനത്തിലേക്ക് തിരികെ വിളിച്ചുകൊണ്ട് കൂടിയാലോചനയ്ക്കായി ക്ഷണിക്കുന്നത്. ഏശയ 1:5 അധ്യായങ്ങളിൽ നാം കാണുന്നത് പോലെ അവന്റെ വചനങ്ങൾക്ക് നമ്മൾ ചെവി കൊടുക്കാത്തതുകൊണ്ട് തന്നെയാണ് അവൻ ആകാശത്തെയും ഭൂവിധാനത്തെയും കേൾക്കാനായി വിളിക്കുന്നത്. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക എന്ന് ദൈവിക നിയമം വിത്ത് പോലെ അവരുടെ ഉള്ളിൽ പാകപ്പെടുന്നു. അത് തുടർന്നങ്ങോട്ട് അവരുടെ നീതിയെ നിശ്ചയിക്കണം, കാരുണ്യത്തെ ഉണർത്തണം, വിശ്വസ്തതയാൽ പാലിക്കപ്പെടണം. നിയമം എന്നത് ദൈവം കല്ലിൽ കുത്തിയ ഒന്നല്ലല്ലോ, ഹൃദയത്തിൽ എഴുതിയതാണ്. ജെറമിയ 31:31. അതിനാൽ അതിനോട് നാം നിരന്തരം ഹൃദയപൂർവ്വം സംബന്ധിച്ചു വളരണം. ഇന്ന് ഹെർമോന്റെ മഞ്ഞുരുക്കമെന്ന വളർച്ചയുടെ രൂപവും മെറ്റഫേഴ്സ് ഓഫ് ഗ്രോത്ത് പകരുമ്പോൾ സങ്കീർത്തനം ഈ അർത്ഥതലം തന്നെയാണ് വിശദമാക്കുന്നതും. മനുഷ്യന്റെ തീർപ്പുകളും തീരുമാനങ്ങളും വഴികളും നീതിയും കാരുണ്യവും ചാലിക്കുന്ന ദൈവികാനുഭവങ്ങളായി മാറണം. അതുകൊണ്ട് തന്നെയാണ് ദൈവിക നിയമത്തെ സ്വാർത്ഥമായി നിരർത്ഥകമായി വളച്ചൊടിക്കരുത് എന്ന് മോശ മുന്നറിയിപ്പ് നൽകുന്നത്. ദേശമെന്നത് ഇപ്രകാരം ദൈവിക വാഗ്ദാനത്തിന്റെ ഒരു പ്രതിഷ്ഠാപനമാകുന്നു. അത് ദൈവം നൽകിയ അവകാശമാണെന്ന് പറയുമ്പോൾ തന്നെ അതിനേക്കാൾ പ്രധാനമായ ഒരു കാര്യം കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ദേശമെന്നത് ഒരു ഭൂമി ചരിത്രമല്ല, അതൊരു ദൈവചരിത്രമാണ്. യഥാർത്ഥത്തിൽ ദൈവം തന്നെയാണ് തന്റെ ജനത്തിന്റെ അവകാശം, ഇൻഹെറിറ്റൻസ്. തന്റെ ജനമാകട്ടെ ദൈവത്തിന്റെ അവകാശവും. നിയമവും പ്രവാചകന്മാരും ആവർത്തിച്ച് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണിത്. ഈ പാരസ്പര്യം, സ്നേഹത്തിന്റെ ബലിഷ്ഠമായ ഇഴയടുപ്പം, ഇതാണ് ദൈവവും മനുഷ്യൻ തമ്മിലുള്ള ഉടമ്പടിയുടെ കാതൽ. വചനം മാംസം ധരിക്കുകയാണ് ഇങ്ങനെയൊരു ആഴമായ ബന്ധത്തിൽ നിന്ന്, ഇന്റിമസി. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുക, ദാബാക് എന്ന് മോശ പറയുന്നത്. ആ പറ്റിച്ചേരലിൽ നിന്നാണ് സ്നേഹവും ബഹുമതിയും ഉപവിപ്രവർത്തനങ്ങളുമെല്ലാം ഉടലെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റേത് ജനതയ്ക്കുമില്ലാത്ത വിധം ദൈവം തന്റെ ജനത്തിന് സന്നിഹിതനാണ് അവരെ പഠിപ്പിക്കുന്നു എന്നൊക്കെ ഇവിടെ പറയുമ്പോൾ അത് അവരുടെ മഹിമ മാത്രമല്ല ഭാരിച്ച ഉത്തരവാദിത്വവും പ്രകടമാക്കുന്നുണ്ട്. ദൈവിക നിയമം അനുസരിച്ച് ഇഴമുറിയാതെ ദൈവത്തോടൊന്നു ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വമാണത്. അങ്ങനെ പ്രവർത്തിക്കുക വഴി മറ്റെല്ലാ ജനതകൾക്കും പ്രകാശവും ആശ്വാസവുമായി മാറാൻ, രക്ഷയ്ക്ക് നിധാനവും. ഇസ്രായേലിന്റെ നിയമങ്ങളും ചട്ടങ്ങളുമെല്ലാം ഇപ്രകാരം ജീവൻ സമൃദ്ധമായി പുൽകാൻ അവർക്ക് നൽകപ്പെടുന്ന സമഗ്രമായ ജീവിത നിയമങ്ങളാണ്. ആ നിയമങ്ങൾക്കെല്ലാം ദൈവത്തിന്റെ നിറവും മണവും ഗുണവുമാണ്. ദ കോഡ് ഇസ് കളേർഡ് ബൈ ദ നേച്ചർ ഓഫ് ഗാഡ്. നിയമാവർത്തനം 4:9 പറയുകയാണ് നിങ്ങൾ ഇന്ന് കാണുന്ന കാര്യങ്ങളൊന്നും വിസ്മരിക്കരുതെന്ന്. കാര്യങ്ങൾ, ദാബാർ എന്നത് വചനത്തെ കുറിക്കുന്ന പദം കൂടിയാണല്ലോ. ഇത് നേരത്തെ പറഞ്ഞതുപോലെ നിറവേറ്റപ്പെട്ട വചനമാണ്, പ്രവൃത്തികളാണ്. ദൈവം തന്നെയാണ് മാംസം ധരിച്ച വചനം. അതുകൊണ്ട് തന്നെയാണ് ഈ വചനത്തെ കേൾക്കുക മാത്രമല്ല കാണുക കൂടി തങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ശ്രീഹ പ്രഖ്യാപിക്കുന്നത്. 1 യോഹന്നാൻ 1:14, 1 യോഹന്നാൻ 1:1. ഇന്നലെ തീക്കുണ്ടത്തിൽ കിടന്ന് ആ യുവാക്കൾ പ്രാർത്ഥിച്ചൊന്നും മറ്റൊന്നായിരുന്നില്ല. അവരുടെ അനുഭവവും വ്യത്യസ്തമായിരുന്നില്ല. അവർ ദൈവത്തെ തങ്ങളിലൊരുവനായി തങ്ങളുടെ കൂടെ കണ്ട് അറിഞ്ഞ് അനുഭവിച്ചു എന്നതാണത്. അവർ തിരിച്ചറിയുകയാണ് തങ്ങൾ തന്നെയാണ് ദേവാലയങ്ങളെന്ന്. അങ്ങനെ തന്റെ വാക്കും പ്രവൃത്തിയും വഴി ദൈവം എന്നും എവിടെയും എക്കാലത്തും സന്നിഹിതനാണ്. ദൈവം നമ്മോടുകൂടെ എന്ന മാറ്റമില്ലാത്ത അനുഭവമാണത്. ആദിയും അന്തവും അവൻ തന്നെ.
അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ഉത്സവങ്ങളെല്ലാം ഈ അനുഭവത്തിന്റെ പാരമ്യമാണ്. ഓർമ്മകളും നാദങ്ങളും യാഗങ്ങളും കൂട്ടായ്മകളുമെല്ലാം വെറുപ്പിൽ ഉലയ്ക്കപ്പെടുന്ന ഉത്സവങ്ങളല്ലാതെ അത് സാഹോദര്യത്തിന്റെയും ഒത്തൊരുമയുടെയും കൂട്ടായ്മയുടെയും ദൈവിക സാമീപ്യത്തിന്റെയും ആഘോഷങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവസ്നേഹത്തിന്റെയും ദൈവത്തിന്റെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെ പാരമ്യത്തിന്റെയും ഈ ഉത്സവമേളകൾ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകരണമെന്ന് മോശ ഇന്ന് മാതാപിതാക്കളോട് ആവശ്യപ്പെടുന്നത്. മഹാമാതാവായ ജെറുസലേം എല്ലാ ജനതകളെയും പഠിപ്പിക്കുന്നത് പോലെ ഇന്ന് സങ്കീർത്തനം ഓർമ്മിപ്പിക്കുകയായിരുന്നല്ലോ. അതുപോലെ തന്നെ ആ പാഠം ഉൾക്കൊണ്ട് നമ്മളെല്ലാവരും അത് മറ്റുള്ളവർക്കായി ജീവിച്ച് പകർന്നു കൊടുക്കണമെന്ന ഓർമ്മയും. നിയമവും പ്രവാചകരും താനും തമ്മിലുള്ള ബന്ധം ഇന്ന് നാഥൻ പഠിപ്പിക്കുകയാണ്. മത്തായി 5:17-19 5:20 കൂടി അതിനോട് ചേർത്ത് വായിച്ചാൽ ഈ നിയമവും പ്രവാചകരും നമ്മളും തമ്മിലുള്ള ബന്ധവും വെളിവാകുന്നുണ്ട്. നമ്മൾ അനുവർത്തിക്കേണ്ടത് വെറും മാനുഷിക നീതിയല്ല, ദൈവിക നീതിയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് താൻ എല്ലാ പ്രവചനങ്ങളെയും പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് നാഥൻ തന്റെ സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചതുപോലും സ്വദേശത്തെ സിനഗോഗിൽ നാം കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ ലൂക്ക 4. അങ്ങനെ വചനം മാംസമണിയുന്നു, വിമോചനത്തിന്റെ സുവിശേഷമായി. അവൻ നിയമത്തെയും പ്രവാചകനെയും പൂർത്തീകരിക്കുന്നവനാണ്, അസാധുവാക്കുന്നവനല്ല. അവ കൃത്യമായി പാലിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കുക, അവയനുസരിച്ച് നേരായി പ്രവർത്തിക്കാൻ പഠിപ്പിക്കുക. ഗലാത്യർ 6:2 നിയമത്തിൽ വെളിവാകുന്ന ദൈവത്തിന്റെ ഹൃദയഗതങ്ങൾ പാലിക്കുക എന്നതൊക്കെയാണ് അതിന്റെ അർത്ഥം. നിയമം ഒരു അനങ്ങാപ്പാറയല്ല, ഡെഡ് ലെറ്റർ. അത് ജീവദായകമായ പ്രവൃത്തികളിലേക്ക് നമ്മെ നയിക്കുന്ന ദൈവിക ചലനങ്ങൾ സാധ്യമാക്കുന്ന വചനമാണ്. അതുകൊണ്ട് തന്നെ അത് അല്ലറ ചില്ലറ നിബന്ധനകളല്ല നമ്മൾ നിഷ്കർഷിക്കുന്നത്, ഗാഢമായ ഉത്തരവാദിത്വങ്ങളാണ്. വെയ്റ്റിയർ ഡിമാൻഡ്സ് ഓഫ് ലോ, മത്തായി 23:23. നീതിയും കരുണയും ഉത്തമ വിശ്വാസവും. നിയമത്തിന്റെ ഒരു വള്ളിയും പുള്ളിയും തെറ്റിക്കരുതെന്ന് ആശങ്കയോടെ തീവ്രമായി ശഠിച്ചിരുന്ന വേദപ്രമാണികളോട് നാഥൻ പറയുകയാണ്, നിയമത്തിന്റെ ഒരു വള്ളിയും പുള്ളിയും തെറ്റില്ല. അത് ലിഖിത നിയമങ്ങളുടെ അവതരണത്തിലും അക്ഷരവിന്യാസത്തിലും സംഭവിക്കുന്ന ഒരു പ്രത്യേകത കൊണ്ടല്ല. നിയമം ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിക്കുന്ന ഒന്നായതുകൊണ്ടാണ്. അതിനാൽ തന്നെ അത് ആ അർത്ഥത്തിൽ വേണം ശരിയായി വ്യാഖ്യാനിക്കപ്പെടാൻ. ദൈവസ്നേഹമെന്ന സർവോപരിയായ നിയമത്തിന്റെ വെളിച്ചത്തിൽ മാത്രമാണ് ലിഖിത നിയമങ്ങൾക്ക് അർത്ഥവും വ്യാഖ്യാനവും കൈവരുന്നുള്ളൂ. നിയമസംഹിതകളും ചട്ടങ്ങളും കൽപ്പനകളുമെല്ലാം ഇങ്ങനെ ദൈവസ്നേഹത്തിന്റെ തണലിൽ വേണം നാം മനസ്സിലാക്കിയെടുക്കാൻ. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വ്യാഖ്യാനങ്ങളും തീർപ്പുകളും തീരുമാനങ്ങളുമെല്ലാം ദൈവത്തിന്റെ ഹൃദയത്തോടെ ഇണങ്ങിയതായിരിക്കണം, അതിൽ നിന്ന് പഠിച്ചേർന്നതായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിന്റെ നീതിയോടും കരുണയോടും സംവദിക്കണമെന്ന് പറയുന്നത്, അതിൽ നിന്ന് നിറവേറണമെന്ന് പറയുന്നത്. ശരിയാണ്, നാഥൻ ഒരു വള്ളിയും പുള്ളിയും തെറ്റിക്കുന്നില്ല. അത് പക്ഷേ നിയമത്തിന്റെ എഴുത്തിന്റെ വിശദാംശത്തെ സ്പർശിക്കുന്ന ഒരു ഭാവമായിട്ടല്ല, ഡീറ്റെയിൽസ് ഉദല്ലോ, സ്നേഹത്തിന്റെ വിശദാംശങ്ങളെ സ്പർശിക്കുന്ന ഒരു കാര്യമായിട്ടാണ്. ഒരാൾക്കും ഒരു തുള്ളി സ്നേഹം പോലും നിഷേധിക്കപ്പെടാത്ത ദൈവസ്നേഹകാരുണ്യത്തിന്റെ നീതി വ്യവസ്ഥയെക്കുറിച്ചാണ് നാഥൻ സംസാരിക്കുന്നത്. അവിടെ ഒരു വള്ളിയോ പുള്ളിയോ തെറ്റില്ല, ആരും ചിതറിത്തെറിക്കില്ല. ലവ് ഈസ് ഇൻ ദ ഡീറ്റെയിൽസ് ഓഫ് ലവ്. 18-ാം നൂറ്റാണ്ടിലെ ജർമ്മൻ വാസ്തുകലാവിദഗ്ധനായ ലുഡ്വിക് മൈസ് ഫാൻ ഡെർ റോഹ് പറഞ്ഞൊരു പ്രയോഗമുണ്ട്, ഡർ ഗോട്ട് സ്റ്റിക്ട് ഇൻ ഡീറ്റെയിൽ, വിശദാംശങ്ങളിൽ ദൈവം കുടികൊള്ളുന്നുവെന്ന്. ഒരു കലാസൃഷ്ടിയുടെ വിശദാംശങ്ങളിൽ ഇവിടെ ഇരുന്ന ചാരുതയും കൃത്യതയും സങ്കീർണതയും മികവുമെല്ലാം ദൈവത്തിന്റെ ശക്തിയെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന്, അതൊക്കെ ദൈവദാനമാണ് എന്ന്, വെറും മാനുഷിക മേന്മകളല്ല എന്ന് സൂചിപ്പിക്കാൻ. അതുപോലെ തന്നെ ജർമ്മൻ ചിന്തകനായ ഫ്രെഡറിക് നീഷയും പറഞ്ഞൊരു കാര്യം ചേർത്ത് വയ്ക്കട്ടെ, ഡർ ടോയ് ഫെൽ സ്റ്റിക്ട് ഇം ഡീറ്റെയിൽ, വിശദാംശങ്ങളിലാണ് പിശാചി നിലകൊള്ളുന്നതെന്നും. ചെയ്യേണ്ടത് സൂക്ഷ്മതയോടെ ചെയ്യുക, നല്ല കാര്യം, പക്ഷെ കൃത്യമായി നീതിയോടെ ചെയ്യണം, അല്ലെങ്കിൽ സൂക്ഷ്മതകൾ കെണിയാകും. Thank you.